നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ സിനോണിംസ് ആണ് പറയുന്നത്. സിനോണിമും അമിയബിൾ, അമിയബിളിൻ്റെ സിനോണിമാണ് ലവബിൾ. അമിയബിളിൻ്റെ സിനോണിമാണ് ലവബിൾ, അമിയബിൾ ലവബിൾ. ബെനവലൻ്റ്, ബെനവലൻ്റിൻ്റെ സിനോണിമാണ് ഹ്യൂമാനെ, ഹ്യൂമാനെയാണ് ബെനവലൻ്റ്, ബെനവലൻ്റ് ഹ്യൂമാനെ. ബിസാരെ, ബിസാരയുടെ സിനോണിമാണ് സ്ട്രേഞ്ച്, ബിസാരെ സ്ട്രേഞ്ച്. അപ്പോൾ അമിയബിൾ ലവബിൾ, ബെനവലൻ്റ് ഹ്യൂമാനെ, ബിസാരെ സ്ട്രേഞ്ച്. അടുത്തതാണ് ആൻറ്റോണിംസ്. അഡ്വേഴ്സിറ്റി, പ്രോസ്പിരിറ്റി, അഡ്വേഴ്സിറ്റിയുടെ ആൻറ്റോണിമാണ് പ്രോസ്പിരിറ്റി. മാഗ്നാനിമസ്, മാഗ്നാനിമസ് അൺജനറസ് ആണ്, മാഗ്നാനിമസ് അൺജനറസ്. കംഫേർട്ട് ഡിസ്ട്രെസ്, കംഫേർട്ട് ഡിസ്ട്രെസ്. അപ്പോൾ ചില വാക്കുകളൊക്കെ നമ്മൾ വേറെ ബുക്കുകളിലും റാങ്ക് ഫയലുകളിലൊക്കെ വേറെയായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇതിൻ്റെ സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ഒരു വാക്കിന് തന്നെ വ്യത്യസ്ത മീനിങ് അല്ലെങ്കിൽ വ്യത്യസ്ത വിപരീതവാദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതും അതിനോടൊപ്പം ഓർത്ത് പഠിച്ചിരിക്കുക. അപ്പോൾ ആൻറ്റോണിംസ് ആണ് നോക്കുന്നത്. ആൻറ്റോണിമിൻ്റെ ആദ്യത്ത് അഡ്വേഴ്സിറ്റി, പ്രോസ്പിരിറ്റി, മാഗ്നാനിമസ് അൺജനറസ്, കംഫേർട്ട് ഡിസ്ട്രെസ്. ഇതാണ് ആൻറ്റോണിംസ്. അടുത്തത് നമ്മൾ ഫ്രേസൽ വെർബ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കാളിൻ്റെ ഫ്രേസൽ വെർബാണ് നോക്കുന്നത്. കാൾ ഓഫ്, കാൾ ഓഫ് ക്യാൻസൽ സംതിങ് ആണ്, ക്യാൻസൽ സംതിങ്. കാൾ ഓഫ് എന്ന് പറയുന്നത് ക്യാൻസൽ സംതിങ്. കാൾ ഫോർ, കാൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്, ഡിമാൻഡ്. കാൾ ഫോർ, ഫോർ ഡിമാൻഡ് ചെയ്യുക, കാൾ ഫോർ ഡിമാൻഡ്. കാൾ ഔട്ട്, കാൾ ഔട്ട് ആണെങ്കിൽ ടു സമ്മൺ ഓർ ഓർഡർ, ഓർഡർ നമ്മൾ ഓർഡർ ചെയ്യുക, ടു സമ്മൺ ഓർ ഓർഡർ. അപ്പോൾ കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, അതായത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആവും. അപ്പോൾ ക്യാൻസൽ സംതിങ് ആണ് കാൾ ഓഫ്. കാൾ ഫോർ, ഫോർ ഡിമാൻഡ് ചെയ്യാൻ, എന്തിനാണ് വിളിക്കുന്നത്, ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ കാൾ ഫോർ ഡിമാൻഡ്. കാൾ ഔട്ട് ആണെങ്കിൽ ഔട്ട് എന്നാണ്, അതായത് പുറത്തു നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാന്ന് ഓർത്താൽ മതി. അപ്പോൾ ഓർഡർ, കാൾ ഔട്ട് ഓർഡർ അല്ലെങ്കിൽ ടു സമ്മൺ. ഇനി അടുത്തത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് നോക്കാം. ബ്യൂറേ ദ ഹാച്ചറ്റ്, മേക്ക് പീസ്. ബ്യൂറേ ദ ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് പീസ് ആണ്, മേക്ക് പീസ്, ബ്യൂറേ ദ ഹാച്ചറ്റ്. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ ഇയർ, ടു ഫോം ഇമാജിനറി പ്ലാൻസ്, അതായത് മനക്കോട്ട കിട്ടുക, ആകാശക്കോട്ട കിട്ടുക എന്നൊക്കെ ഓർത്താൽ മതി. ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ ഇയർ എന്ന് പറഞ്ഞാൽ ടു ഫോം ഇമാജിനറി പ്ലാൻസ് ആണ്. അപ്പോൾ ആകാശക്കോട്ട എന്ന് പറഞ്ഞാൽ അതൊരു ഇമാജിനറി ആണ്, അപ്പോൾ ഇമാജിനറി പ്ലാൻ ആണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ്, ആറോ ഏഴോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ, അതായത് കൺഫ്യൂഷൻ ആവുക. സിക്സസ് അറ്റ് സിക്സൻസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ ആറോ അല്ല ഏഴോ അല്ല. അപ്പോൾ അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഓർ കംപ്ലീറ്റ് ഡിസോർഡർ. അപ്പോൾ ബ്യൂറേ ദ ഹാച്ചറ്റ്, മേക്ക് പീസ്, ടു ബിൽഡ് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ ടു ഫോം ഇമാജിനറി പ്ലാൻസ്, അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ ഫ്രേസസ് ആണ്. ഓപ്പസ് മാഗ്നം, എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ. ഓപ്പനസ് മാഗ്നം, മാഗ്നം എന്ന് പറഞ്ഞാൽ മാക്സിമം എന്നൊക്കെ ഓർത്തിരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എ ഗ്രേറ്റ് വർക്ക്, ഓപ്പസ് മാഗ്നം, എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ. ഓപ്പസ് മാഗ്നം, എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ. ഫെലോ ഡി സെ, ഫെലോ ഡി സെ സൂസൈഡ് ആണ്. ഫെലോ ഡി സെ, ഫെലോ പ്യുവർ ഫെലോ, പുവർ ഫെലോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫെലോ എന്ന് പറഞ്ഞാൽ കഷ്ടമായി അങ്ങനെ മരിച്ചു എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, കൂടുമാരി ഓർത്തിരിക്കുക. അപ്പോൾ ഫെലോ ഡി സെ എന്ന് പറഞ്ഞാൽ സൂസൈഡ്. മോഡസ് ഓപ്പറാൻഡി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ മോഡസ് ഓപ്പറാൻഡി, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. ഓപ്പസ് മാഗ്നം, എ ഗ്രേറ്റ് വർക്ക് ഓർ കോമ്പോസിഷൻ. ഫെലോ ഡി സി ആണെങ്കിൽ സൂയിസൈഡ്. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ പേഴ്സൺ ഹു മേക്ക് സുപ്രീം സാക്രിഫൈസ് ഫോർ നോബിൾ കോസ് ആണെങ്കിൽ മാർട്ടിയർ ആണ്, മാർട്ടിയർ. അതായത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി, അങ്ങനെ പറയുന്ന ആളാണ് മാർട്ടിയർ എന്ന് പറയാം. അപ്പോൾ എ പേഴ്സൺ ഹു മേക്ക് സുപ്രീം സാക്രിഫൈസ് ഫോർ നോബിൾ കോസ്, അതാണ് മാർട്ടിയർ എന്ന് പറയുന്നത്. ഇനി എ പേഴ്സൺ ഹു ലവ്സ് ഹീസ് കൺട്രി ആൻഡ് ഡിവോട്ടഡ് ടു ഇറ്റ്, അതായത് ഒരു സ്വന്തം രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ, പാട്രിയോട്ട്. അത് നമുക്കറിയാം പാട്രിയോട്ട്സ്. അപ്പോൾ
സ്വന്തം രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്ന എ പേഴ്സൺ ഹു ലവ്സ് ഹിസ് കൺട്രി ആൻഡ് ഡിവോട്ടഡ് ടു ഇറ്റ് പാട്രിയോട്ട് ആണ്. ഇനി എ പേഴ്സൺ ഹു അണ്ടർടേക്സ് എ കൊമേഴ്സ്യൽ വെഞ്ചർ എന്റർപ്രണർ, അതായത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്റർപ്രണർ എന്ന് പറയാം. അപ്പോൾ എ പേഴ്സൺ ഹു മേക്സ് സുപ്രീം സാക്രിഫൈസ് ഫോർ എ നോബിൾ കോസ് മാർട്ടിയർ ആണ്. അതുപോലെ എ പേഴ്സൺ ഹു ലവ്സ് ഹിസ് കൺട്രി ആൻഡ് ഡിവോട്ടഡ് ടു ഇറ്റ് ആണെങ്കിൽ പാട്രിയോട്ട്. എ പേഴ്സൺ ഹു അണ്ടർടേക്സ് എ കൊമേഴ്സ്യൽ വെഞ്ചർ ആണെങ്കിൽ എന്റർപ്രണർ ആണ്. അടുത്തത് നമ്മൾ സിംഗുലറും പ്ലൂറലുമാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം സ്റ്റോറി സ്റ്റോറീസ്, സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറീസ്. തിയറി തിയറീസ്, തിയറി തിയറീസ്. ഡയറി ഡയറീസ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പം വെറും ഇതിനോടൊപ്പം ഇ എസ് ജസ്റ്റ് ചേർക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതിൽ വൈ പോയിട്ട് ഐ വന്നു, അപ്പോൾ ഐ ഇ എസ് എന്നാണ് ചേർത്തിരിക്കുന്നത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട സിംഗുലർ പ്ലൂരൽ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സ്റ്റോറി സ്റ്റോറീസ്, തിയറി തിയറീസ്, ഡയറി ഡയറീസ്. ഇനി അടുത്തത് കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് നമുക്ക് നോക്കാം. എ ഹേർഡ് അല്ലെങ്കിൽ ഡ്രോവ് ഓഫ്, എ ഹേർഡ് ഓർ ഡ്രോവ് ഓഫ് ക്യാറ്റിലാണ്, ക്യാറ്റിൽ കന്നുകാലി കൂട്ടം എന്നാണ് ക്യാറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏഡ് അല്ലെങ്കിൽ ഡ്രോവും പെടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹേഡ് എന്ന് പറയുന്നത് കന്നുകാലികളെയാണ് ഹേഡ് എന്ന് പറയാം. അതായത് നമ്മുടെ പുല്ല് തിന്നുന്ന വർഗ്ഗത്തിൽപ്പെട്ടവയെല്ലാം ഒരുവിധം ഹേഡ് എന്നാണ് പറയാം. അപ്പോൾ അതിനോടൊപ്പം ക്യാറ്റിൽസ് ഓർത്തിരിക്കുക, ഡ്രോവ് കൂടിയുണ്ട്. ഡ്രോവ് എന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ കൂട്ടത്തെയാണ്, എ ഡ്രോവ് ഓഫ് ക്യാറ്റിൽ. ഇനി എ ഹേഡ് ഓഫ്, നമ്മൾ പറഞ്ഞു പുല്ല് തിന്നുന്ന, അതിനോടൊപ്പം തന്നെ ടവർ ഓഫ്, അതും കൂടി ഓർത്തിരിക്കുക. ജിറാഫാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ജിറാഫ് ഒരു ടവറുമാതിരി നല്ല ഹൈറ്റുള്ളൊരു ജീവിയാണ്. അപ്പോൾ എ ഹേഡ് ഓഫ് അല്ലെങ്കിൽ എ ടവർ ഓഫ് എന്ന് പറയുന്നത് ജിറാഫാണ്, ടവർ ഓഫ് ജിറാഫ്സ്, ജിറാഫിൻ്റെ കൂട്ടത്തെയാണ് ടവർ എന്ന് പറയാം. അതുപോലെ എ പാക്ക് ഓഫ്, പാക്ക് ഓഫ് വൂൾവ്സ് ഡോഗ്സ് കാർഡ്സ്. പാക്ക് ഓഫിന് മൂന്നെണ്ണമാണ് വരുന്നത്, വൂൾവ്സ് വരുന്നുണ്ട്, ഡോഗ്സ് വരുന്നുണ്ട്, കാർഡ്സ്. വൂൾവ്സ് എന്ന് പറഞ്ഞാൽ ചെന്നായ്ക്കളാണ്. അപ്പോൾ വൂൾവ്സ്, അതുപോലെ ഡോഗ്സ്, അതുപോലെ കാർഡ്സ്. ഇതിൽ കാർഡ് നമുക്ക് കിട്ടും പാക്കറ്റിലാണ് കാർഡ്സ് ഒക്കെ വരിക, അപ്പോൾ പാക്ക് ഓഫ് കാർഡ്സ്. പിന്നെ അതുപോലെ വൂൾസും ഡോഗ്സും ഒക്കെ ഒരു ഗണത്തിൽ പെടുന്നവയാണ്, അപ്പോൾ അതുകൊണ്ട് വൂൾസൊക്കെ ഒരു പാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുക. അപ്പോൾ വൂൾസൊക്കെ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുക, അപ്പോൾ ഒരു പാക്കായിട്ടാണ് പോവുക. അപ്പോൾ വൂൾസ് ഡോഗ്സൊക്കെ എ പാക്ക് ഓഫ് വൂൾസ് ഡോഗ്സ് കാർഡ്സ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം, എ ഹേഡ് അല്ലെങ്കിൽ എ ഡ്രോവ് ഓഫ് ക്യാറ്റിൽ, എ ഹേഡ് അല്ലെങ്കിൽ ടവർ ഓഫ് ജിറാഫ്, എ പാക്ക് ഓഫ് വൂൾസ് ഡോഗ്സ് കാർഡ്സ് എക്സെട്ര. അപ്പോൾ ഇതാണ് കളക്റ്റീവ് നൗൺസ്. ഇനി അടുത്തത് നമ്മൾ കൺഫ്യൂസിങ് വേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്, ഈ ക്ലാസ്സിൽ രണ്ടെണ്ണമുള്ളൂ. അത് നമ്മൾ കൺഫ്യൂസിങ് വേർഡ്സ് ഓരോ സെറ്റ് സെറ്റായിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ രണ്ടാവും, ചിലപ്പോൾ മൂന്നാവും, ചിലപ്പോൾ നാലും ആവാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ് അമിയബിൾ ലവബിൾ ആണ്, അതുപോലെ അമിക്കബിൾ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമിക്കബിൾ ഫ്രണ്ട്ലി പറഞ്ഞപ്പോൾ ഒപ്പം പറഞ്ഞു അതിനോടൊപ്പം ഉള്ളതാണ് അമിയബിൾ ലവബിൾ ആണ്, മാറിപ്പോരുത്. ഇന്നത്തെ ക്ലാസ്സിലും അത് പറഞ്ഞു അമിയബിൾ എന്താണെന്ന്. അപ്പോൾ അമിയബിൾ ലവബിൾ, അമിക്കബിൾ ആണെങ്കിൽ ഫ്രണ്ട്ലി ആണ്, ഫ്രണ്ട്ലി അമിക്കബിൾ. ഇനി അമിയബിൾ ആണെങ്കിൽ ലവബിൾ, അമിയബിൾ ലവബിൾ, അമിക്കബിൾ ഫ്രണ്ട്ലി. അടുത്തത് മസ്കുലിനും ഫെമിനും ജെൻഡറാണ് നോക്കാം. മെൻ വുമൺ എല്ലാവർക്കും അറിയുന്നതാണ് മെൻ വുമൺ. അതുപോലെ സൺ ഡോക്ടർ, സൺ ഡോക്ടർ. ഡോക്ടറിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഡോക്ടറല്ല ഡോക്ടറാണ്. അപ്പോൾ സ്പെല്ലിംഗ് ജസ്റ്റ് വ്യത്യാസമുണ്ട്, എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നുള്ളൂ. അതുപോലെ സെറ് മേഡം, സെറ് മേഡം. അപ്പോൾ മസ്കുലിനും ഫെമിനും ജെൻഡറും മെൻ വുമൺ സൺ ഡോക്ടർ സെർ മേഡമാണ്. അടുത്തന്നെ ഓഫറിങ്സ് ബേബീസ്, അതാണ് ബഫല്ലോ. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു പുല്ല് തിന്നുന്ന വർഗ്ഗത്തിൽപ്പെട്ടവയൊക്കെ നമ്മൾ കുട്ടികൾ കാഫ് എന്നാണ് പറയുന്നത്, ബഫല്ലോ കാഫ്. അതുപോലെ ബിയർ, ബിയർ എന്ന് പറഞ്ഞാൽ കരടിയാണ്, കരടിയിലെ കുട്ടി മാംസാഹാരി ആയതുകൊണ്ട് തന്നെ കബ്ബാണ്, ബിയറി കബ്ബാണ്. അപ്പോൾ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് വഴിയെ വരും. അപ്പോൾ ബഫല്ലോ കാഫ്, ബിയറ് കബ്ബ് ഓർത്തിരിക്കുക. അടുത്തത് ബേഡ്, ബേഡ് ചിക്ക്, പിന്നെ നമുക്കറിയാം കോഴിക്കുട്ടിയൊക്കെ നമ്മൾ ചിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിക്ക് ഓർത്തിരിക്കുക, അത് വേഗം കിട്ടും. അതുപോലെ തന്നെ ബേഡ്സിനൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് നെസ്റ്റ്, അതും അറിയുന്നതാണ്. അപ്പോൾ നെസ്റ്റ്ലിംഗ്, നെസ്റ്റ്ലിംഗ് ബേഡ്സിനാണ്. പിന്നെ പ്രത്യേകമായിട്ട് വന്നൊരു വേർഡാണ് ഫ്ലഡ്ജിലിംഗ്, ഫ്ലഡ്ജിലിംഗ് ബേഡിൻ്റെ കുട്ടീനെ പറയുന്നതാണ് ഫ്ലഡ്ജിലിംഗ്, ഫ്ലഡ്ജിലിംഗ് ചിക്ക് നെസ്റ്റ്ലിംഗ്, ഇവയൊക്കെയാണ് ബേഡിൻ്റെ കുട്ടികൾ. അപ്പോൾ ബഫല്ലോ കാഫ്, ബിയറ് കബ്ബ്, ബേഡാണെങ്കിൽ ഫ്ലഡ്ജിലിംഗ് ചിക്ക് നെസ്ലിംഗ് ഒക്കെ. അടുത്തത് ഫോബിയാസ് ആണ്, നെക്രോഫോബിയ, ഫിയർ ഓഫ് ഡെത്ത് ഓർ ഡെഡ് ബോഡീസ് ആണ് നെക്രോഫോബിയ. നെക്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഡെത്ത് ഓർ ഡെഡ് ബോഡീസ് ആണ്.
ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് വാട്ടറാണ്. ഫിയർ ഓഫ് വാട്ടറിനെ നമ്മൾ ഹൈഡ്രോഫോബിയ എന്നാണ് പറയുന്നത്. അടുത്തത് തെർമോഫോബിയാണ്, അത് ഫിയർ ഓഫ് ഹീറ്റാണ്. നമുക്കറിയാം തെർമോ എന്ന് പറയുമ്പോൾ തന്നെ തെർമോമീറ്റർ ഹീറ്റ് അളക്കാനാണ്, അപ്പോൾ തെർമോഫോബിയ ഹീറ്റാണ്, ഫിയർ ഓഫ് ഹീറ്റ്. അതുപോലെ നെക്രോഫോബിയ നമുക്കറിയാം ഞെക്കിക്കൊല്ലുക എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി, അപ്പോൾ ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസാണ് നെക്രോഫോബിയ, ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസ്. ഹൈഡ്രോഫോബിയ, ഹൈഡ്രോ എന്ന് പറയുന്നത് നമുക്ക് ജലവുമായിട്ട് കണക്ട് ചെയ്യാം, ഹൈഡ്രോളജി ഹൈഡ്രോ ആയിട്ട് ബന്ധപ്പെട്ട് വാട്ടറാണ് വരുന്നത്. ഹൈഡ്രോഫോബിയ വാട്ടറാണ്, ഫിയർ ഓഫ് വാട്ടറാണ്. അതുപോലെ തന്നെ തെർമോഫോബിയ നേരത്തെ പറഞ്ഞു ഹീറ്റാണ്, ഹീറ്റിനോടുള്ള ഭയം. അടുത്തത് മിസ്ഫെൽറ്റ് വേർഡുകളാണ്. മിസ്ഫെൽറ്റ് വേർഡ് നിങ്ങളുടെ രീതിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ മുറിച്ച് മുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡിട്ടോ. ഉദാഹരണമായിട്ട് നമ്മൾ ലെഫ്റ്റനൻ്റ് എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ ലൈ യു ടെൻ ആൻഡ് എന്ന് പറയും. അപ്പോൾ ലെഫ്റ്റനൻ്റ് സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ പഠിക്കാൻ കൂടിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഓരോന്നും ഓർക്കുക. അപ്പോൾ നമുക്ക് ഏതാനും ചില വേർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അക്വയർ, എ സി ക്യു യു ഐ ആർ ഇ ആണ് അക്വയർ. എ സി ക്യു യു അക്കു എയർ ഐ ആർ ഇ അക്വയർ. ഒന്നെങ്കിൽ മുറിച്ച് മുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞോ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അക്വയർ, എ സി ക്യു യു ഐ ആർ ഇ അക്വയർ. ബെറ്റാലിയൻ, ബെറ്റ ലയൺ, ബെറ്റ ലയൺ എന്ന് ഓർത്താൽ മതി. ബി എ ടി ടി എ ബെറ്റ, ബെറ്റ ലയൺ, ബെറ്റാലിയൻ. വേക്കൻസി ആണെങ്കിൽ വി എ സി എ എൻ സി വൈ, വേക്കൻസി, വേക്കൻസി, വി എ സി എ എൻ സി വൈ, വേക്കൻസി എന്നും ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് മിസ്സ്പെൽഡ് വേർഡ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നതാണ്. ഒരുപാട് വേർഡ്സ് നമ്മൾ പരിചയപ്പെടാനുണ്ട്. ആ വേർഡ്സ് എല്ലാം തുടർന്ന് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഫയലുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരും. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ചെറിയ കുറച്ച് കുറച്ച് വേർഡുകൾ പഠിച്ചു പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം കുറച്ച് കുറച്ച് വേർഡാണെങ്കിലും പരമാവധി വേഗത്തിൽ പഠിച്ച് എടുക്കാൻ ശ്രമിക്കുക. ഡെയിലി അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ആ തന്നിരിക്കുന്ന വേർഡുകൾ മൊത്തം പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ആ ഓർഡറിൽ തന്നെ വേഗം പഠിച്ചു തീർക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടിടുക. കൂടാതെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.